വചനോദയം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2:22 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോടി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. വചന വിചിന്തനം. ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും ആരംഭത്തിനുള്ള ഒരു ക്രമീകരണം കൂടിയാണത്. ദൈവം മനുഷ്യർക്ക് നൽകിയ മഹത്തരമായ ദാനങ്ങളിൽ ഒന്നാണ് കുടുംബം. ദൈവം തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനായി നസ്രത്തിലെ എളിയ കുടുംബമായി മറിയത്തെയും ജോസഫിനെയും ഒരുക്കി. കന്യകാ മറിയത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം ഈ കുടുംബത്തെ മനുഷ്യപുത്രൻ്റെ അഭിവൃദ്ധിക്കായി ഏറ്റവും വിശുദ്ധവും ഫലദായകവുമായ വാസസ്ഥലമാക്കി മാറ്റി. ഒരു കുടുംബത്തിലെ ജീവിതം ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. അത് ഓരോ മനുഷ്യനിലുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം എല്ലാവരിലും നിറവേറ്റപ്പെടുകയില്ല. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും തിരുക്കുടുംബം ഒരിക്കലും വെല്ലുവിളികളിൽ നിന്ന് മുക്തമായിരുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ ഈ പിരിമുറുക്കത്തിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ഈ വലിയ വെല്ലുവിളിയുടെയും അപാരത ഈ വാക്കുകളിൽ സംഗ്രഹിച്ചു. കുട്ടിയുടെ അച്ഛനും അമ്മയും അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത്ഭുതത്തോടെ കേട്ടുനിന്നു. കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മേൽ വിജയം നേടുന്നതിന് വളരെയധികം ഗുണങ്ങൾ ആവശ്യമാണ്. ഭാഗ്യവശാൽ ദൈവം തൻ്റെ മഹാമനസ്കതയിൽ ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവത്തിനും കഴിവിനും അനുസരിച്ചിട്ടുള്ള ഈ സദ്ഗുണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ കൃപകൾ നമ്മിൽ പ്രകാശമാകാൻ അനുവദിക്കുക എന്നതാണ് നമ്മുടെ കടമ. അതിനായി ഈ ജീവിതം ധന്യമായി മാറ്റാൻ നാം പരിശ്രമിക്കണം.